എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയിലെ എസ്റ്റോണിയ എന്ന് പറഞ്ഞ രാജ്യത്തിനെ കുറിച്ചാണ് ആ ടോപ്പിക്. ആ ടോപ്പിക് കൂടുതലായിട്ട് നമുക്ക് പറയാം ഇ-റെസിഡൻസി കാർഡിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഇ-റെസിഡൻസി കാർഡ്? ഇത് ഇറങ്ങിയിട്ടൊക്കെ ഒരുപാട് വർഷങ്ങളായി, പക്ഷെ നമ്മുടെ മലയാളത്തിലെ വ്ളോഗ് മലയാളത്തിലെ യൂട്യൂബേഴ്സ് അധികം ചെയ്തതായി കണ്ടിട്ടില്ല. അതേപോലെ പിന്നെ നോർത്ത് സൈഡിലുള്ള ആൾക്കാരും വേറെ കുറെ കൺട്രിക്കാരൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടില്ല ഇ-റെസിഡൻസിനെ കാർഡിനെ കുറിച്ച്. ഇത് നമ്മുടെ പോലെ കേരളത്തിൽ പോലെ സ്റ്റാർട്ടപ്പുകൾ ഡെയിലി ഡെയിലി നമ്മൾ ഓരോ സ്റ്റാർട്ടപ്പുമായിട്ട് വരുന്ന ഈ കേരളത്തിൽ ഇ-റെസിഡൻസി കാർഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ കുറച്ച് മോശമാണ്. കാരണം ഇ-റെസിഡൻസി കാർഡ് നമ്മൾ പോലെ മീൻസ് കേരളത്തിൽ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഒരുപാടുള്ള സ്ഥലത്ത് ഇത് നമ്മൾ ഡെയിലി സ്റ്റാർട്ടപ്പ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇ-റെസിഡൻസി കാർഡ് കൊണ്ടുള്ള ഉപയോഗവും അതേപോലെ തന്നെ യൂറോപ്പിൽ ഫ്യൂച്ചറിൽ സെറ്റിലാകാൻ ഉദ്ദേശിക്കുന്നവർക്കും അതേപോലെ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ റെസിഡൻസി കാർഡിന് കൊണ്ടുള്ള ഗുണവുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എസ്റ്റോണിയ ഈസ്റ്റേൺ ബാൾട്ടിക് കൺട്രി ആണ്, ഒരു ഞാൻ പറഞ്ഞു ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ ഇതേപോലെ ബാൾട്ടിക് കൺട്രീസിലെ ഒന്നാമത് ബാൾട്ടിക് കൺട്രിയാണ് എസ്റ്റോണിയ. ഒരു ചെറിയ രാജ്യമാണ് എന്നാൽ കൂടിയ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള രാജ്യം കൂടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഫേമസ്? ഒന്ന് ഡെവലപ്പിംഗ് കൺട്രിയാണ് എസ്റ്റോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു നല്ലൊരു കാര്യം, നന്നായി ഒരു കാര്യം നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഒരു കൺട്രിയാണ്. മീൻസ് സ്കൈപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എസ്റ്റോണിയാണ്, അറിയാമല്ലോ സ്കൈപ്പ്. നമ്മൾ പണ്ടെല്ലാം യൂസ് ചെയ്യും, ഇപ്പോഴും ഒരുപാട് മീൻസ് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന സ്കൈപ്സ് ആണ്. അപ്പോൾ സ്കൈപ്പൊക്കെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. അത് മാത്രമല്ല, എസ്റ്റോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സൊസൈറ്റി ഉള്ള ഒരു രാജ്യം കൂടിയാണ്. കാരണം അവിടുത്തെ ബിസിനസ്സുകളെല്ലാം ചെയ്യുന്നത് മീൻസ് ഈ ഡിജിറ്റലായിട്ടുള്ള മീൻസ് ഓൺലൈനിലായിട്ടൊക്കെയാണ് ഡിജിറ്റലി. അത് തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ റെസിഡൻസി കാർഡിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നുള്ളൂ, കാരണം നമ്മൾ മലയാളികൾ എങ്ങനെ എടുക്കുന്ന അറിയില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകും. കൂടുതൽ ആവശ്യം ഉണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് കൂടുതലായിട്ട് ഡീപ്പായിട്ടുള്ള എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ അത് വെച്ചിട്ട് യൂറോപ്പിലേക്ക് പോവാം എന്നൊക്കെ ഡീപ്പായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എസ്റ്റോണിയ ഈ റെസിഡൻസി കാർഡിനെ കുറിച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെറുതായിട്ട് പറഞ്ഞു പോവാം. ഇതിൻ്റെ മീൻസ് അവർ പറയുന്നത് ഈ റെസിഡൻസി കാർഡ് ന്യൂ ഡിജിറ്റൽ വേൾഡാണ്, ഈ വേൾഡിനകത്ത് ഒരു ബോർഡേഴ്സും ഉണ്ടാകില്ല എന്നാണ് ഇവർ പറയുന്നത്. മീൻസ് നമുക്ക് ഏത് രാജ്യത്തിൻ്റെ ഏത് മൂലക്കിരുന്നിട്ടും എസ്റ്റോണിയയിൽ ഒരു യൂറോപ്യൻ യൂണിയൻ വരുന്ന ഷെങ്കൻ സോണിൽ വരുന്ന ഒരു കൺട്രിക്കകത്ത് നമുക്ക് ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യാം. അതും അവിടുത്തെ ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ റെസിഡൻസി കാർഡ് വെച്ചിട്ട് നമ്മൾ ഈ കമ്പനി കൺട്രിയിൽ ഒരു ഈസി ആയിട്ട് ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട്. ഓക്കെ, നമുക്കിത് സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ആണ്. ഇതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് പോകേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, ഇവരുടെ എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു ബിസിനസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിപ്പോൾ ഏത് വേൾഡിൻ്റെ ഏത് മൂലയ്ക്ക് ഇരുന്നിട്ടും ഏത് പാസ്പോർട്ടുകാരും ആവട്ടെ, ഇപ്പോൾ ഏത് പാകിസ്ഥാനായാലും ഇന്ത്യയാണെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കൊരു ബിസിനസ് ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് കാർഡ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബിസിനസ് കാർഡ് വെച്ചിട്ട് നമുക്ക് ഒരു കമ്പനി എസ്റ്റോണിയയിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ടാക്സുകളും ബാങ്ക് അക്കൗണ്ടുകളും എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാൻ പറ്റും. സിമ്പിളായി കാണുന്ന ഈ ബിസിനസ് കാർഡും അതിൻ്റെ കാർഡ് റീഡർ യൂസേജ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് ബിസിനസ് റണ്ണിങ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ എസ്റ്റോണിയ. Free yourself from national borders and run a global EU company fully online in just 3 easy steps. Step 1. Fill out the simple online application. Pay a 100 euro state fee and await approval. Pick up your digital ID from an Estonian embassy, consulate or other service point. Step 2. Choose a virtual office provider and register your company online. The state fee is just 190 euros. After that, you can open
open accounts for business banking and payment processing. Step 3. Run your business remotely from wherever you are. Choose from our list of trusted service providers offering tailored services for all your business needs. From an assistant to run your virtual office, to an accountant to keep track of your earnings. It's really that simple. Think of Estonia as your digital home away from home. Apply for e-residency today and join our new digital nation. e-resident.gov.ee €100 കൊടുത്ത് നമുക്ക് കാർഡ് നമുക്ക് നമ്മളുടെ എംബസിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അതിൽ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് അറിയാൻ എൻ്റെ കമൻറ്റ് ബോക്സിലോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ എന്നെ ഫോളോ ചെയ്ത് എൻ്റെ കൂടെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാം. സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാം. നമുക്ക് കൂടുതലായിട്ട് വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ.